മ്യൂവിങ് ഇതുവരെ എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് നമുക്ക് സിമ്പിൾ ടേംസിൽ പറഞ്ഞു തരാണെങ്കിൽ നമ്മളെ നാക്കിൻ്റെ പൊസിഷനില്ലേ, അത് നമ്മൾ നോർമൽ പിടിക്കുന്നതിൽ നിന്ന് നമ്മുടെ നാക്കിൻ്റെ റൂഫുണ്ട് ആ ഭാഗത്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക, അതാണ് മ്യൂവിങ്. ഇങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജോമോ സെൽസിനെ ഇമ്പ്രൂവ് ചെയ്യാം. സോ സിമ്പിൾ ടേംസിൽ പറയുമ്പോൾ ഇത് ഭയങ്കര എളുപ്പം പോലെയൊക്കെ തോന്നും, ബട്ട് ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബട്ട് പ്രോപ്പറായിട്ടുള്ള മ്യൂവിങ് ചെയ്യാനുള്ള ടെക്നീക്കിനുള്ള സീക്രട്സ് എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് എന്താണ് മ്യൂവിങ് എന്ന് വെച്ചിട്ട് വീഡിയോ തുടങ്ങാം. മ്യൂവിങ് നമ്മളെ ടൺ പൊസിഷൻ പ്രോപ്പറായിട്ടുള്ള പ്ലേസിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. നമ്മൾ ഹ്യൂമൻസിന് ഇതിങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല പണ്ടൊക്കെ. പണ്ട് കാലത്തെ ആൾക്കാർക്കെല്ലാം അവരെ ടൺ പൊസിഷൻ പ്രോപ്പറായിട്ടുള്ള മ്യൂവിങ് പൊസിഷനിൽ തന്നെയാണ് നാച്ചുറലായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ പണ്ട് കാലത്തുള്ള ആൾക്കാരെ മ്യൂവിങ് പൊസിഷനിൽ നിന്ന് മാറ്റി പിടിക്കുന്നത് അവർക്ക് എനർജി പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് അവർ റെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അവർ നോർമൽ നമ്മളിപ്പോൾ ചെയ്യുന്നുള്ള ടൺ പൊസിഷനിൽ കീപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഹ്യൂമൻസ് എല്ലാം ഇവോൾവ് ആയി പണ്ടത്തെ പോലെയാണല്ല. ഇപ്പോൾ നമ്മൾക്ക് ലൈഫ് ഓർ ഡെത്ത് സിറ്റുവേഷനൊന്നും നമ്മൾക്ക് അധികം ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല നമ്മളെ ഈ കാലഘട്ടത്തിൽ. സോ അതുകൊണ്ടാണ് നമ്മളെല്ലാവരും നാച്ചുറലായിട്ട് തന്നെ റൂഫിൻ്റെ അടിയിൽ ടങ് റെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഏൻഷ്യൻ ഹ്യൂമൻസിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം അവരെ ജോ ലൈനൊക്കെ ഭയങ്കര സ്ട്രോങ് ജോ ലൈനാണ്. ഇതിൻ്റെ കാരണം ഒന്ന് മ്യൂവിങ്, അതുപോലെ തന്നെ പിന്നൊരു കാരണം അവർ നമ്മളിപ്പോൾ കഴിക്കുന്ന പോലത്തെ ഭയങ്കര സോഫ്റ്റ് ഫുഡൊന്നുമല്ല പണ്ട് കാലത്ത് ഏൻഷ്യൻ ഹ്യൂമൻസ് എന്താ കഴിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ജോ ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കും. അതാണ് വേറൊരു കാരണം. ഈ മ്യൂവിങ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ജോൺ മ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഓർത്തഡോണ്ടിസ്റ്റ് കണ്ടുപിടിച്ച സംഭവമാണ്. ഈ മ്യൂവിങ്ങിൽ പറയുന്നത് ഈ ഓർത്തഡോളജി, അതായത് നമ്മുടെ ഫേഷ്യൽ സ്ട്രക്ചേഴ്സിൻ്റെ സ്റ്റഡിയിൽ എന്തൊക്കെ സംഭവം, അതിനെല്ലാം കംപ്ലീറ്റ് ഓപ്പോസിറ്റായിട്ട് മ്യൂവിങ് പറയുന്നത്. ലൈക്ക് സർജറി ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഫേസിൻ്റെ ഷേപ്പ് മാറുന്നൊക്കെ പറയുന്നത് കംപ്ലീറ്റ് ഓർത്തഡോളജി, അതായത് ഈ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം കംപ്ലീറ്റ് അഗേൻസ്റ്റ് ആണ്. സോ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരുപാട് ബാക്ക്ലാഷ് ഉണ്ടായിരുന്നു ജോൺ മ്യൂവിന് ഇത് സംഭവമായിട്ട് പുറത്തു വന്നപ്പോൾ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഓർത്തഡോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി ചോദിച്ചാലും അവരെ ഒരൊറ്റ ആൻസറാണ് പറയാനുള്ളൂ, അതെന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ ഇനി മ്യൂവിങ് ആർക്കൊക്കെ വർക്കാവും? യെസ്, എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും മ്യൂവിങ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട്സ് കിട്ടില്ല. ബോഡി ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് നന്നായി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം അവരെ ഫേഷ്യൽ സ്ട്രക്ചേഴ്സ് എല്ലാം ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇനി മ്യൂവിങ് അതുപോലത്തെ സംഭവങ്ങളൊന്നും ചെയ്തിട്ടൊരു കാര്യമില്ല, അവരുടെ ഫേസിൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. മ്യൂവിങ് റിസൾട്ട് നന്നായി കിട്ടുന്ന ആൾക്കാരെന്ന് പറയുന്നത് യങ് പീപ്പിൾസ്, അത് ടീൻസ് അഥവാ അഡോളസൻസ് കഴിയാത്ത ആൾക്കാർ, ആ പിള്ളേർ, അതായത് നമ്മുടെ ഏജിലുള്ള പിള്ളേർക്കൊക്കെയാണ് മ്യൂവിങ് നല്ല റിസൾട്ട്സ് കിട്ടുക ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമ്മൾ യങ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ വളരുന്ന എൻവയോൺമെൻറ്റ്, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം നമ്മളെ ബോഡിയുടെ ഷേപ്പിനെയും നമ്മുടെ ഫേസിൻ്റെ ഷേപ്പിനെല്ലാം എഫക്റ്റ് ചെയ്യാൻ വളരെ വളരെ ഇൻഫ്ലുവൻസ് വളരെ ഇൻഫ്ലുവൻസ് ചെയ്യും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതുകൊണ്ടാണ് നമ്മൾ ചെറിയ പിള്ളേർ വിരൽ ചപ്പുന്നതായിട്ടാണ് കണ്ടു കഴിഞ്ഞാൽ അവരോട് ചെയ്യരുതെന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുന്നത്. കാരണം അവർ ആ ടൈമിൽ ബോഡി ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്, അവരുടെ ഫേസിനുമെല്ലാം ഡെവലപ്പ് ആവുന്ന സമയമാണ്. സോ ഇങ്ങനത്തെ വിരൽ ചപ്പുന്ന വല്ല ആക്ടിവിറ്റീസൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഫേസിൽ ചെറിയ ചെറിയ ഇംബാലൻസ് എല്ലാം കാണാൻ തുടങ്ങും. ഇനി നമുക്ക് മ്യൂവിങ് പ്രോപ്പറായിട്ട് ചെയ്യാനുള്ള കുറച്ച് സീക്രട്ട് ട്രിക്സ് പറഞ്ഞുതരാം. മ്യൂവിങ് ചെയ്യുമ്പോൾ മിക്ക ആൾക്കാരും തെറ്റിയിട്ടാണ് ചെയ്യാറ്. മിക്ക ആൾക്കാരും അവർ ഫ്രണ്ട് റൂഫിൻ്റെ അവിടെ നാക്ക് കൊണ്ട് വെച്ചിട്ട് പ്രസ് ചെയ്യുകയാണ് ചെയ്യുക, എന്നിട്ട് റിസൾട്ട്സും കിട്ടിയില്ല എന്നും പറയും. ഇത് ആക്ച്വലി മ്യൂവിങ്ങിൻ്റെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ് നിങ്ങൾക്ക് കാണുക. അതായത് നിങ്ങൾ ഫ്രണ്ട് റൂഫിൽ കൊടുത്തിട്ട് മ്യൂവിങ് പോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാം നിങ്ങളെ ചിന്നിൻ്റെ അടിയിൽ ഒരു ഡബിൾ ചിന്ന് പോലെ സംഭവം വന്നിട്ടുണ്ടായിരിക്കും. സോ മ്യൂവിങ് എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ട്രിക്സ് പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങളുടെ ഉമിനീർ ഇറക്കില്ല, അതായത് നിങ്ങളെ സലൈവ ഇറക്കുന്ന ടൈമിൽ, ലാസ്റ്റ് ടൈമിൽ, അതായത് നമ്മളിങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് ആ പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അത് കറക്റ്റായുള്ള മ്യൂവിങ് പൊസിഷനാണ്. അതുപോലെ തന്നെ വേറൊരു ട്രിക്കാണ് നിങ്ങൾ സിങ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ്, SING, സിങ് ആ വേർഡ് പറയുക. എന്നിട്ട് ആ NG ആ സമയത്തിൽ പ്രൊണൗൺസ് ചെയ്യില്ലേ, ആ പൊസിഷനിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുക. സോ ഇത് രണ്ടുമാണ് മ്യൂവിങ് ചെയ്യാനുള്ള രണ്ട് ഈസി ട്രിക്സ്. ഇനി മ്യൂവിങ് പ്രൂവൺ ആണോ, അതായത് മ്യൂവിങ് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണോ? അല്ല, മ്യൂവിങ്ങിന് പ്രൈമറി സയൻറ്റിഫിക് എവിഡൻസ് ഒന്നുമില്ല. മ്യൂവിങ്ങിലുള്ള സെക്കൻഡറി എവിഡൻസ്, അതായത് നമ്മളെ ആൾക്കാരെല്ലാം ചെയ്തിട്ടുള്ള, അതായത് നമ്മളെ ആൾക്കാരെല്ലാം ചെയ്തിട്ട് അവർക്ക് റിസൾട്ട്സ് കിട്ടിയിട്ടുള്ള എവിഡൻസ് മാത്രമാണ് മ്യൂവിങ്ങിന് ഉള്ളൂ. അതല്ലാതെ പ്രൈമറി എവിഡൻസ്, അതായത് ഒരു സയൻറ്റിസ്റ്റ് വന്നിട്ട് ഒരാളുടെ ബോഡിയിൽ ടെസ്റ്റ് ചെയ്തിട്ട് എത്ര ദിവസത്തിൻ്റെ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള സ്റ്റഡിയൊക്കെ നടത്തിയിട്ടുള്ള സംഭവം മ്യൂവിങ്ങിനില്ല. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ മ്യൂവിങ്ങിനെ പറ്റി എന്തായാലും പറയുമ്പോൾ എല്ലാ സംഭവങ്ങളും അറിഞ്ഞിരിക്കണം. ഇത് വെച്ച് ആർക്കും റിസൾട്ട്സ് ഒന്നും കിട്ടാതിരിക്കില്ല. മ്യൂവിങ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മളെ പഴയ വീഡിയോസിൽ തന്നെ വീഡിയോസിൽ കമൻസിലുണ്ട് കുറേ പേർക്ക് റിസൾട്ട്സ് എല്ലാം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഒരുപാട് നമ്മളെ ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം അവർക്ക് റിസൾട്ട്സ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, അതായത് മ്യൂവിങ് മാത്രം ചെയ്താൽ പോരാ, നിങ്ങളുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജും കുറഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾ മ്യൂവിങ്ങോ അതേപോലെ എന്ത് ജോ ലൈൻ എക്സസൈസ് എന്ത് ചെയ്തിട്ടും നമ്മളെ ഫേസിൻ്റെ റിസൾട്ട് കാണുകയുള്ളൂ. ലൈക്ക് ഫോർ എക്സാമ്പിൾ സൂമിൻ എൻ്റെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ഒരു 20-30% റേഞ്ചിലാണ്.
ഈ ടൈമിൽ ഞാൻ എത്ര കഷ്ടപ്പെട്ട് മ്യൂവിങ് ചെയ്താലും റിസൾട്ട്സ് ഒട്ടൊന്നും കാണില്ല. ഇനി വേറൊരു എക്സാമ്പിൾ ദേ ഈ ഫോട്ടോ. ഈ ഫോട്ടോയിൽ ഞാൻ ഇത് 20% ബോഡി ഫാറ്റിൻ്റെ അടിയിലുള്ള സമയമാണ്. ഈ ടൈമിൽ ഞാൻ മ്യൂവിങ് അതുപോലത്തെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ കുറച്ചുകൂടി ഡെഫിനേഷൻ, അതായത് നമുക്ക് റിസൾട്ട്സ് കിട്ടും. സോ ഫസ്റ്റ് ഗെറ്റ് ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ഇൻ ഷേപ്പ്. ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് പെട്ടെന്ന് കുറയാനുള്ള ഒരു ട്രിക്ക് നമ്മൾ ദേ ഈ ജോ ലൈനിൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ആ വീഡിയോ ചെക്ക് ചെയ്യുക.